സേവാഭാരതി എന്ന പേര് കുഗ്രാമങ്ങളിലുള്ളവർക്ക് പോലും ഇപ്പോൾ ചിരപരിചിതമാണ്. ജനകീയ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളുടെ മനസ്സിലിടം നേടിയ സംഘടനയാണ് സേവാഭാരതി. വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് അത്താണിയാവുകയാണ് ഇപ്പോൾ സേവാഭാരതി. മലപ്പുറം നിലമ്പൂരിൽ പ്രളയ രക്ഷാപ്രവർത്തനം നടത്തുന്ന സേവാഭാരതി പ്രവർത്തകരെ മന്ത്രി ടി കെ ജലീൽ അഭിനന്ദിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു. പോത്തുകല്ല് മുണ്ടേരി പുളപ്പാറ മദ്രസയിലെ ക്യാമ്പിന് 10 മൊബൈൽ ശൗചാലയങ്ങളാണ് സേവാഭാരതി പ്രവർത്തകർ നിർമ്മിച്ചു നൽകിയത്. മേഖലയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ പാർപ്പിക്കുന്ന ക്യാമ്പാണ് പുളപ്പാറ മദ്രസ. 4 മൊബൈൽ ശൗചാലയങ്ങളാണ് നിലവിൽ ഈ ക്യാമ്പിലുണ്ടായിരുന്നത്. എന്നാൽ 1250 പേരുള്ള ക്യാമ്പിൽ ഇത് മതിയാകാതെ വന്നതോടെയാണ് ക്യാമ്പിലുള്ളവരുടെ അഭ്യർത്ഥന പ്രകാരം 10 ശൗചാലയങ്ങൾ കൂടി നിർമ്മിച്ചു നൽകിയത്. സേവാഭാരതി പ്രവർത്തകരോട് മൊബൈൽ ടോയ്ലറ്റ് നിർമ്മാണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ച മന്ത്രി ജലീൽ സത്പ്രവർത്തനത്തെ പ്രശംസിക്കുകയും ചെയ്തു. രാജ്യത്തിനാകെ മാതൃകയാവുകയാണ് സേവാഭാരതിയുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ. സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ചാണ് ദുരന്തമുഖത്ത് സേവാഭാരതി പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ. നിരവധി പേരെയാണ് സേവാഭാരതി പ്രവർത്തകർ രക്ഷപ്പെടുത്തിയത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തകർ ക്യാമ്പിന് സമീപം തന്നെയാണ് താമസിക്കുന്നത്. നാടൊരുമിച്ച് പ്രളയത്തെ തോൽപ്പിക്കുമ്പോൾ മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറമാണ് മലയാളിയുടെ ഐക്യബോധമെന്ന് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ലോകമറിയുന്നു. മഴക്കെടുതിയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ കോഴിക്കോട് കഴിഞ്ഞ ദിവസം ഒരു സേവാഭാരതി പ്രവർത്തകൻ ദാരുണമായി മരണപ്പെട്ടിരുന്നു. 3 ബാച്ചുകളിലായി സേവാഭാരതി പ്രവർത്തകർ തോണിയിൽ രക്ഷാപ്രവർത്തനം നടത്തി വരവെ വെള്ളക്കെട്ടിൽ വീണായിരുന്നു ദാരുണാന്ത്യം. ചെറുവണ്ണൂർ എരഞ്ഞിക്കാട് പാലത്തിന് സമീപം പൊന്നത്ത് സുബ്രഹ്മണ്യന്റെ മകൻ 34 വയസ്സുള്ള ലിനുവാണ് മരിച്ചത്. മൃതദേഹം ഇന്നലെ ചെറുവണ്ണൂർ ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ ദുരിതാശ്വാസ കേന്ദ്രത്തിൽ പൊതുദർശനത്തിന് വെച്ചു. വൈകിട്ട് ഗോദീശ്വരത്ത് സംസ്കരിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 9:30 കൊല്ലേരിത്താഴം ഭാഗത്തു നിന്നാണ് ലിനുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. രക്ഷാദൗത്യത്തിനിടെ സംഭവിച്ച മരണമായിട്ടും അവിടെയും വൃത്തികെട്ട രാഷ്ട്രീയം ചികഞ്ഞു. ചിലർ ലിനുവിന്റെ മാതാവ് മകന്റെ ചേതനയേറ്റ മൃതദേഹം കണ്ട് പൊട്ടിക്കരയുന്ന വാർത്തയുടെ ചിത്രം കണ്ടിട്ടും ആ ചിത്രത്തിൽ ആദരാഞ്ജലി അർപ്പിക്കാതെ മോശം കമന്റുകളിട്ടും ചിരിക്കുന്ന ഇമോജികളിട്ടുമാണ് ഒരു കൂട്ടർ കണ്ണിൽ ചോരയില്ലാത്ത പ്രവൃത്തികൾ ചെയ്തത്. വെള്ളപ്പൊക്കത്തിൽ ഒറ്റപ്പെട്ടു പോയവരെ രക്ഷപ്പെടുത്താനാണ് ക്യാമ്പിൽ നിന്ന് രാവിലെ ലിനു പോയത്. ഒരു രാത്രി വെളുത്തപ്പോൾ തിരികെ എത്തിച്ചത് ലിനുവിന്റെ ചേതനയേറ്റ ശരീരമായിരുന്നു. അച്ഛനും അമ്മയ്ക്കുമൊപ്പം സുരക്ഷിതമായി ക്യാമ്പിൽ കഴിയാമായിരുന്നിട്ടും അതിന് നിൽക്കാതെയാണ് ലിനു രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയത്. കേരളം കഴിഞ്ഞ വർഷം നേരിട്ട മഹാപ്രളയത്തിലെ രക്ഷാപ്രവർത്തനത്തിലും സേവാഭാരതി പ്രവർത്തകർ മുൻനിരയിലുണ്ടായിരുന്നു. പ്രളയം സർവനാശം വിതച്ച മേഖലകളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പായി മാറുകയായിരുന്നു ഈ സന്നദ്ധ സംഘടന. ദുരന്തത്തിൽ തകർന്നടഞ്ഞവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ നാടും സമൂഹവും ഉണ്ടെന്ന സന്ദേശം പകർന്നു നൽകുന്നതായി സേവാഭാരതിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന മഹാശുചീകരണ യജ്ഞം. ജീവൻ രക്ഷിച്ചു ഇനി ജീവിതത്തിലേക്ക് എന്ന തീവ്രയജ്ഞവുമായി നടത്തിയ ശുചീകരണ പ്രവർത്തനത്തിൽ സംസ്ഥാനത്തെമ്പാടുമായി 200,000 പ്രവർത്തകരാണ് അണിനിരുന്നത്. മഹാപ്രളയം വിഴുങ്ങിയ കുട്ടനാട്, ചെങ്ങന്നൂർ, പാണ്ടനാട്, തിരുവല്ല, ആറന്മുള, റാന്നി, ആലുവ, കാലടി, ചാലക്കുടി എന്നിങ്ങനെ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ എല്ലായിടത്തും ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തോടെ ലക്ഷക്കണക്കിന് പ്രവർത്തകർ ശുചീകരണത്തിൽ പങ്കാളിയായിരുന്നു. വിവിധ പരിവാർ പ്രസ്ഥാനങ്ങളുടെ മുഴുവൻ കാര്യകർത്താക്കളും പ്രവർത്തകരും അണിനിരന്ന നിസ്വാർത്ഥ പ്രവർത്തനം സേവനരംഗത്തെ വേറിട്ട മാതൃകയായി. പ്രളയബാധിത പ്രദേശങ്ങളിൽ സേവാഭാരതി പ്രവർത്തകർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് നൽകുന്ന ആശ്വാസം ചില്ലറയല്ല. വെള്ളപ്പൊക്ക കെടുതികൾ രൂക്ഷമായ സ്ഥലങ്ങളിലൊക്കെ സന്നദ്ധ പ്രവർത്തനങ്ങളുമായി സംഘടനാ പ്രവർത്തകർ അഹോരാത്രം രംഗത്തുണ്ട്. വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്.